നമസ്കാരം ഇന്നലെ കേരളത്തിലെ പത്രങ്ങളിൽ വന്ന് അന്തി ചർച്ചയ്ക്കൊന്നും കാരണമാവാതെ പോയ ഒരു ചെറിയ വാർത്ത ഞാനത് വായിച്ച് കേൾപ്പിക്കാം കിടപ്പ് രോഗിയായ ഭാര്യയ്ക്ക് വിഷം നൽകി ഭർത്താവ് തൂങ്ങി മരിച്ചു പിന്നാലെ ഭാര്യയും മരിച്ചു കുട്ടനാട് രോഗിയായ ഭാര്യയ്ക്ക് വിഷം കൊടുത്ത ശേഷം ഭർത്താവ് വീട്ടുമുറ്റത്തെ മാവിൽ തൂങ്ങി മരിച്ചു പിന്നീട് ഭാര്യയും മരിച്ചു കൈനഗിരി പഞ്ചായത്ത് പത്താം വാർഡ് തോട്ടുവാത്തല നടുവിലേക്കുളം വീട്ടിൽ പി ടി ജോസ് അപ്പച്ചൻ എൺപത് വയസ്സ് ഹരി ലീലാമയ്ക്ക് എഴുപത്തഞ്ച് വയസ്സ് വിഷം കൊടുത്ത ശേഷം തൂങ്ങി മരിച്ചത് പള്ളിയിലേക്ക് പോയ അയൽവാസികളാണ് ജോസ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത് വീടിനകത്ത് പരിശോധിച്ചപ്പോൾ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ ലീലാമയെയും കണ്ടെത്തി ലീലാമ ദീർഘനാളായി കിടപ്പുരോഗിയാണ് ജോസും ചികിത്സയിലാണ് രോഗബാധിതരായതിനെ തുടർന്ന് നാട്ടുകാരുമായി ഇവരധികം സമ്പർക്കം പുലർത്തിയിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു ആറു മക്കളുണ്ടെങ്കിലും ഇടയ്ക്ക് വന്നു പോകുന്നതല്ലാതെ ഇവരുമായി അധികം അടുപ്പമുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലാണ് ജീവൻ എടുക്കാൻ കാരണമെന്ന് അതിൽ പറയുന്നു സാമ്പത്തികമായും ഇവർ ബുദ്ധിമുട്ടിയിരുന്നതായി അയൽവാസികൾ പറഞ്ഞു നെടുമ്പടി പോലീസ് മേൽനടപടി സ്വീകരിച്ചു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മക്കൾ ജസൺ ജാൻസി ജോസി ജിനു ബെൻസൻ ജയക്കുട്ടി മരുമക്കൾ റോയി ജിമ്മിച്ചൻ രാജേഷ് ജോഷി സീന ബെന്നി ഈ വാർത്തയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊരു മക്കൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാ ആത്മഹത്യാക്കുറിപ്പിൽ അവർ മക്കളെ പഴി പറഞ്ഞിട്ടില്ല പക്ഷെ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു വാക്കുണ്ട് വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടൽ മൂലമാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് അതായത് മരിക്കുമ്പോൾ പോലും മക്കൾ അപമാനിക്കപ്പെടരുതേ എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരു പിതാവായിരുന്നു മരിച്ചതെന്ന് അർത്ഥം സാധാരണ മക്കളും മാതാപിതാക്കളും തമ്മിലൊക്കെ പല വിഷയങ്ങളിലും ഭിന്നതകൾ ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെ ജയിക്കണം എന്ന വാശി മക്കളും മാതാപിതാക്കളും കാണിക്കാറുണ്ട് പലരും മൂക്കത്ത് വിരൽ വയ്ക്കുന്ന തരത്തിൽ കുടുംബകലഹങ്ങളും നമ്മൾ കാണാറുണ്ട് പക്ഷെ അത്തരം കലാപങ്ങളുടെ ഒന്നും വാർത്ത നമ്മൾ കാണാതിരിക്കവേ സ്വത്ത് തർക്കത്തെക്കുറിച്ചൊന്നും നമ്മൾ കേൾക്കാതിരിക്കവേ വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടൽ മൂലം ഞാൻ മരിക്കുന്നു ഇവളെ കൊല്ലുന്നു എന്നെഴുതിവെച്ച് എൺപത് വയസ്സുള്ള ഒരു മനുഷ്യൻ മരിക്കണമെങ്കിൽ ആ മനുഷ്യൻ എത്ര മഹത്വമുള്ള ഒരാളായിരുന്നിരിക്കണം ആറു മക്കൾ ഉണ്ടായിരുന്നു ആറു മക്കളും അന്വേഷിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആറു മക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് ആ മാതാപിതാക്കൾക്ക് എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും അവരെ പരിചരിക്കാൻ പ്രത്യേകിച്ച് അമ്മ കിടപ്പ് രോഗിയാണ് എന്ന് പറയുന്നുണ്ട് കിടപ്പ് രോഗിയായ അമ്മയോടൊപ്പം ആറു മക്കളിൽ ഒരാളെങ്കിലും എപ്പോഴും ഉണ്ടാവേണ്ടതാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുമ്പോൾ കൊലപാതകം നടത്തുമ്പോൾ ആരുമുണ്ടായിരുന്നില്ല കിടപ്പ് രോഗിയായ അമ്മയെ പരിചരിച്ചിരുന്നത് എൺപതുകാരനായ അച്ഛനായിരുന്നിരിക്കാം അതുകൊണ്ടുതന്നെ അധിക കാലം ഇങ്ങനെ മുൻപോട്ട് പോവാൻ സാധ്യമല്ല എന്ന് കരുതി ജീവിതത്തിലെ ഈ ക്രൂരമായ ക്ലേശങ്ങളുമായി അധികം മുമ്പോട്ട് പോവണ്ട എന്ന് തീരുമാനിച്ച് പ്രിയപ്പെട്ട ഭാര്യയെ ശേഷം അയാൾ ജീവൻ എടുക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ദുഷ്ടരായ മക്കൾ ആർക്കും ഉണ്ടാവാതെ പോവട്ടെ ഞാൻ ആ പേരുകൾ ഒരിക്കൽ കൂടി പറയാം അവരെവിടെയാണ് കെട്ടിച്ചയച്ചിരിക്കുന്നത് അവരെവിടെയാണ് താമസിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവരെ അറിയാവുന്നവർക്കറിയാം തൂങ്ങി മരിച്ചതും കൊല നടത്തിയതും അവരുടെ അപ്പച്ചനാണെന്ന് അതുകൊണ്ട് നിങ്ങളുടെ അയൽപക്കത്താണ് അവർ താമസിക്കുന്നതെങ്കിൽ ഒരു അകലം വയ്ക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പേരുകൾ ഒരിക്കൽ കൂടി പറയുന്നത് ജസൺ ജാൻസി ജോസി ജിനു ബെൻസൺ ജയക്കുട്ടി പെൺകുട്ടികളോട് എനിക്ക് സഹതാപമുണ്ട് കെട്ടിച്ചയച്ചതാണ് അവർക്ക് പരിമിതികളുണ്ടാവാം എങ്കിൽ പോലും അപ്പനും അമ്മയും ആരും നോക്കാതെ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്നറിയുമ്പോൾ വന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ചുമതല പെൺമക്കൾക്കുണ്ട് നിങ്ങളിത് ചെയ്തത് ഈ മാതാപിതാക്കളോടല്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വൃദ്ധരായ മുഴുവൻ മനുഷ്യരോടുമാണ് ഒരു തർക്കവും വേണ്ട നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ചെയ്തി കണ്ടാണ് വളരുന്നത് ആരാണ് ഈ തീരുമാനത്തിൻ്റെ ഉത്തരവാദിയെങ്കിലും അതൊരു പക്ഷേ ഭാര്യയെ ഭയന്ന് കഴിയുന്ന ഒരു മകനാവാം ആരാണെങ്കിലും ഇത് കണ്ടാണ് നിങ്ങളുടെ മക്കളും വളരുന്നത് ഒരു തർക്കവും വേണ്ട നിങ്ങളുടെ വാർദ്ധക്യം ഇതിനേക്കാൾ ക്ലേശകരമാവും നിങ്ങളെ കാത്തിരിക്കുന്നത് ആത്മഹത്യയോ ദാരുണമായ മറ്റേതെങ്കിലും തരത്തിലുള്ള മരണമോ ആയിരിക്കും കാരണം ഭൂമിയിലെ ദൈവമാണ് മാതാപിതാക്കൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു പക്ഷെ നമുക്ക് ജന്മം നൽകിയത് ദൈവത്തിൻ്റെ കൈയ്യൊപ്പ് കൊണ്ടാണെന്നൊക്കെ നമുക്ക് പറയാം ദൈവമാണെന്ന് പറയാം പക്ഷെ നമ്മുടെ മാതാപിതാക്കളാണ് അവരുടെ സ്വഭാവ സവിശേഷതകളോടെ അവർ നമുക്ക് ജന്മം നൽകുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ട് മരിക്കുന്നതുവരെ നമ്മൾ മാതാപിതാക്കളോട് കടപ്പാടുള്ളവരാവണം അവർ പിടിവാശിക്കാരാവാം അവർ കുഴപ്പങ്ങളുണ്ടാക്കിയെന്ന് വരാം അവർ വഴക്കുണ്ടാക്കിയെന്ന് വരാം പക്ഷേ അവർ നിങ്ങൾക്ക് ജന്മം നൽകി എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും സമ്പത്തും സുഖവും ഒക്കെ മൂലകാരണമായി മാറിയിരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിലാണ് അവരെ സ്നേഹിക്കാതെ നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അവരെ പരിചരിക്കാതെ എത്ര സമ്പാദിച്ചാലും നിങ്ങൾ എത്ര സുരക്ഷ തേടിയാലും അത് സുരക്ഷിതമല്ല അത് ശാശ്വതവുമല്ല ഈ ആറ് മക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പേരുടെയും ജീവിതം ഇങ്ങനെ തന്നെയായിരിക്കും അവസാനിക്കാൻ പോകുന്നത് നിങ്ങളുടെ അപ്പച്ചൻ എത്ര നല്ലവനായിരുന്നു അതുകൊണ്ടാണ് വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ എന്ന ഒറ്റവാക്കിൽ സങ്കടം മുഴുവൻ ഒതുക്കി വെച്ചിട്ട് കടന്നുപോയത് സ്വന്തം ജീവിത സഖിയെ പതിറ്റാണ്ടുകളോടം ഒപ്പം കഴിഞ്ഞ പ്രിയതമയെ കൊല്ലാനുള്ള ആ ചങ്കൂറ്റമുണ്ടല്ലോ അത് അത്ര എളുപ്പമൊന്നും സാധ്യമല്ല പക്ഷെ മറ്റൊരു നിവൃത്തിമില്ലാതെ വന്നപ്പോൾ ഇനി ഒരു നിമിഷം പോലും മുൻപോട്ട് പോകാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ചെയ്തതാവും അത് ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം പാപം അപ്പച്ചനെ തേടിയെത്തില്ല കാരണം അത് നിങ്ങൾ മക്കൾക്കുള്ളതാണ് ആ അമ്മയെ കൊന്നത് അപ്പച്ചനല്ല നിങ്ങൾ മക്കളാണ് ആ അപ്പച്ചൻ ആത്മഹത്യ ചെയ്തതല്ല നിങ്ങൾ കയറിൽ കെട്ടിത്തൂക്കിക്കൊന്നതാണ് ഞാനത് പറയുന്നത് ഈ ആറു മക്കളോട് മാത്രമല്ല മാതാപിതാക്കളെ സ്നേഹിക്കാൻ മടിക്കുന്ന അവരെ പരിചരിക്കാൻ മടിക്കുന്ന സകല മക്കളോടുമാണ് അവർ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ സ്വഭാവം ഉണ്ടാവും പിടിവാശി കാണിക്കും അസ്വാരസ്യം കാണിക്കും എന്തു ചെയ്താലും അവർക്ക് കുറ്റമാവും അവരെ എത്ര സുരക്ഷിതമായി നോക്കിയാലും അവർ നോക്കുന്നില്ല എന്ന് തോന്നും അവർക്ക് എത്ര ഭക്ഷണം കൊടുത്താലും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് തോന്നും അവർക്കൊരു പനി വരുമ്പോൾ അവരെ നമ്മൾ അവഗണിക്കുന്നു എന്ന് പറയും എത്ര സ്നേഹത്തോടെ പരിചരിച്ചു കൊണ്ടിരുന്നാലും ആരെങ്കിലും വരുമ്പോൾ അവരോട് നമ്മുടെ കുറ്റം പറഞ്ഞെന്ന് വരും അത് അവരുടെ കുറ്റമല്ല അവർ അധികാരവും പണവും സ്വാധീനവും ആരോഗ്യവും ഒക്കെ ഉപയോഗിച്ച് ജീവിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറി ഒരു മുറിക്കുള്ളിൽ ഒരു വീടിനുള്ളിൽ കഴിയാൻ തുടങ്ങുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസിക വ്യതിയാനമാണ് അത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മളോട് പിടിവാശി കാണിക്കുമ്പോൾ നമ്മളോട് വഴക്കിടുമ്പോൾ നമ്മളോട് പിണങ്ങിയിരിക്കുമ്പോൾ നമുക്കൊന്നും തോന്നാത്തത് എന്തുകൊണ്ടാണ് അവർ കുട്ടികളല്ലേ എന്ന് നമുക്ക് തോന്നുന്നു അതുകൊണ്ട് അവർ നമ്മളോട് കാണിക്കുന്ന എല്ലാ മോശം കാര്യങ്ങളും നമ്മൾ ക്ഷമിക്കുന്നു അവരെ വാരിപ്പുണരുന്നു മടിയിലിരുത്തുന്നു ഭക്ഷണം വാരിക്കൊടുക്കുന്നു സാരമില്ല എന്ന് പറയുന്നു അതേ മാനസികാവസ്ഥയിലേക്ക് അതേ പ്രായത്തിലേക്ക് അതേ രൂപത്തിലേക്ക് മാറുകയാണ് വാർദ്ധക്യത്തിലും എല്ലാവർക്കും വിധിച്ചിട്ടുള്ളതല്ല സുഖകരമായ വാർദ്ധക്യം ആരോഗ്യം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വത്ത് ആരോഗ്യമില്ലാതായാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ജീവിത സ്വപ്നങ്ങളും അവസാനിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വാർത്ത ഏറെ വേദന ഉണ്ടാക്കുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾ ഈ ഭൂമുഖത്തിനിയും ഉണ്ടാവാതിരിക്കട്ടെ